ചാര സോഫ്റ്റ്വെയർ പെഗസസിൻ്റെ സൃഷ്ടാക്കളായ എൻഎസ്ഒ ഗ്രൂപ്പിനെതിരെ വാട്സപ്പ്, ആമസോൺ, മൈക്രോസോഫ്റ്റ് അടക്കമുള്ള ടെക് കമ്പനികൾ. ക്ലൗഡ് സേവനം നൽകുന്ന ആമസോൺ വെബ് സർവീസസ് എൻഎസ്ഒയ്ക്ക് നൽകുന്ന എല്ലാ സേവനവും അവസാനിപ്പിച്ചു. പെഗസസ് ബാധിച്ച ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആമസോൺ സേവനം എൻഎസ്ഒ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം പെഗസസുമായുള്ള ബന്ധം വിവാദമായപ്പോൾ പോലും ആമസോൺ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. എൻഎസ്ഒ ഗ്രൂപ്പിനെതിരെ തുടക്കം മുതലേ നിയമയുദ്ധം നടത്തുന്ന വാട്സാപ്പിൻ്റെ തലവൻ വീണ്ടും രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തി. വർഷങ്ങളായി പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് പെഗസസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നതായി വാട്സാപ്പ് മേധാവി വിൽ കത്ത്കാർട്ട് പറഞ്ഞു. സർക്കാരുകളും കൂടുതൽ കമ്പനികളും ഇവർക്കെതിരെ രംഗത്ത് വരണമെന്നും ആഹ്വാനം ചെയ്തു. പെഗസസിൻ്റെ സഹായത്തോടെ 1400 പേരുടെ വിവരങ്ങൾ ചോർത്തിയെന്ന് 2019 വെളിപ്പെടുത്തിയത് വാട്സാപ്പായിരുന്നു. വാട്സാപ്പിലെ പിഴവ് മുതലെടുത്തായിരുന്നു ഇത്. എന്നാൽ UPI പേയ്മെൻസുമായി ബന്ധപ്പെട്ട കേസിൽ പെഗസസ് ഉപയോഗിച്ച് ഹാക്ക് ചെയ്യാനാകില്ലെന്ന നിലപാടാണ് വാട്സാപ്പ് സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. ഈ വാദമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ആയുധമാക്കിയതും. വാട്സാപ്പ് US കോടതിയിൽ എൻഎസ്ഒ ഗ്രൂപ്പിനെതിരെ നിയമയുദ്ധം നടത്തിയപ്പോൾ ഗൂഗിൾ, സിസ്കോ, VMware എന്നീ കമ്പനികൾ ഒപ്പം ചേർന്നു. എൻഎസ്ഒയുടെ സോഫ്റ്റ്വെയറുകൾക്കെതിരെ മൈക്രോസോഫ്റ്റ് കസ്റ്റമർ സെക്യൂരിറ്റി മേധാവിയും അന്ന് രംഗത്തെത്തി. എൻഎസ്ഒ ഗ്രൂപ്പിന് സമാന്തരമായി പ്രവർത്തിക്കുന്ന കാൻഡിരു എന്ന കമ്പനിയുടെ ചാര സോഫ്റ്റ്വെയർ പ്രവർത്തിച്ചത് മൈക്രോസോഫ്റ്റിൻ്റെ പിഴവ് മുതലെടുത്താണ്. ഈ പിഴവ് പരിഹരിക്കാൻ July 13 അപ്ഡേറ്റ് പുറത്തിറക്കുകയും ചെയ്തു. മെസ്സേജുകൾ സുരക്ഷിതമായി അയയ്ക്കാനുള്ള എൻക്രിപ്ഷൻ സംവിധാനം ദുർബലമാക്കാനുള്ള സർക്കാർ നയവും പെഗസസ് റിപ്പോർട്ടും രസകരമായ യാദൃച്ഛികതയാണെന്നായിരുന്നു സിഗ്നൽ മെസ്സേജിംഗ് ആപ്പിൻ്റെ പ്രതികരണം. അതേസമയം ആപ്പിളിലെ iMessage ആപ്ലിക്കേഷൻ്റെ സുരക്ഷാ പിഴവും പെഗസസ് മുതലെടുത്തെന്ന ഫോറൻസിക് ഫലം വന്നതോടെ ഓഹരി മൂല്യത്തിൽ 2.3% ഇടിവുണ്ടായി. പെഗസസ് സംഭവത്തിന് പിന്നാലെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ആപ്പിൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.